പരാജയങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന വിക്രം. എനിക്കൊരു വലിയ അപകടം പറ്റി. എൻ്റെ കോളേജ് പഠനകാലത്തായിരുന്നു അത്. അന്ന് ഡോക്ടർമാർ പറഞ്ഞു എനിക്കൊരിക്കലും ഇനി നടക്കാൻ പറ്റില്ലെന്ന്. പക്ഷേ ഞാൻ നടന്നു. കാരണം എനിക്കറിയാം, നടന്നാലേ എനിക്ക് നടനാകാൻ പറ്റൂ. നടനായി 10 വർഷം കാത്തിരുന്നിട്ടാണ് ഞാൻ ലക്ഷ്യത്തിലെത്തിയത്. തമിഴിൽ പല സിനിമകളും പരാജയപ്പെട്ടപ്പോൾ മലയാളത്തിലെയും തെലുങ്കിലെയും ചെറിയ റോളുകളിലേക്ക് തിരിച്ചുപോയി. പിടിച്ചു നിൽക്കാനുള്ള വാശിയാണ് പരാജയങ്ങൾ സമ്മാനിക്കുന്നത്. ആ പരാജയങ്ങളാണ് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. പിന്നീട് നല്ല സംവിധായകർക്കൊപ്പം നല്ല വേഷങ്ങൾ ചെയ്തു. ആളുകൾ എന്നെ ആരാധിക്കുന്നതിന് പിന്നിൽ എൻ്റെ കഥാപാത്രങ്ങളാണ്. അതിലേക്ക് ഞാൻ എത്തിയത് എൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ്. തെന്നിന്ത്യൻ സൂപ്പർ താരം ചിയാൻ വിക്രമിൻ്റെ വാക്കുകളാണ് ഇത്. കെനഡി ജോൺ വിക്ടർ എന്നാണ് വിക്രമിൻ്റെ ശരിക്കുള്ള പേര്. വീട്ടിൽ കെന്നി എന്നാണ് വിളിക്കുന്നത്. സിനിമയ്ക്ക് വേണ്ടി വിക്രം എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. ചിയാൻ എന്നത് സേതു എന്ന കഥാപാത്രത്തിൻ്റെ വിളിപ്പേരാണ്. സേതുവിൻ്റെ സംവിധായകൻ ബാല വിക്രമിനിട്ട പേരാണ് ചിയാൻ എന്ന്. വിക്രമിനെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു വിക്രത്തിൻ്റെ അച്ഛൻ്റെ പ്ലാൻ. ചെന്നൈ ലയോള കോളേജിൽ ആർട്സിനാണ് പഠിച്ചത്. അതിനുശേഷം കുറച്ചുകാലം ലിൻഡാസ് ഏജൻസിയിൽ കോപ്പിറൈറ്ററായി ജോലി ചെയ്തു. അതിനിടെ ഒരു പരസ്യചിത്രത്തിൽ വിക്രം അഭിനയിച്ചു. പ്രശസ്ത ഛായാഗ്രാഹകൻ PC ശ്രീറാം അത് കാണാനിടയായി. അങ്ങനെ PC ശ്രീറാമാണ് സിനിമയിലേക്കുള്ള വിക്രത്തിന്റെ വഴി തുറന്നത്. വിക്രത്തിന്റെ അച്ഛൻ വലിയ സിനിമാ പ്രേമിയായിരുന്നു. സിനിമാ മോഹം കൊണ്ട് വീട് വിട്ടിറങ്ങിയ ആളാണ് വിക്രത്തിന്റെ അച്ഛൻ. പക്ഷേ ചെറിയ ചെറിയ വേഷങ്ങളെ ലഭിച്ചുള്ളൂ. അച്ഛന്റെ സിനിമാ പ്രേമം വിക്രത്തിലേക്കും എത്തുകയായിരുന്നു എന്നാണ് വിക്രം പറയുന്നത്. നടനും സംവിധായകനുമായ ത്യാഗരാജൻ വിക്രത്തിന്റെ അമ്മയുടെ സഹോദരനാണ്. തമിഴ് നടൻ പ്രശാന്ത് വിക്രത്തിന്റെ കസിനാണ്. വിക്രം വിവാഹം കഴിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. വിക്രത്തിന്റെ ഭാര്യ ശൈലജ മലയാളിയാണ്. വിക്രം ഡിഗ്രി കഴിഞ്ഞ് PG ചെയ്യുമ്പോഴാണ് ശൈലജയെ കാണുന്നത്. വിക്രത്തിന്റെയും ശൈലജയുടെയും പ്രണയ വിവാഹമായിരുന്നു. വിക്രം ക്രിസ്ത്യാനിയും ശൈലജ ഹിന്ദുവുമാണ്. കഥാപാത്രത്തിന്റെ ലുക്കിനാണ് വിക്രം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ആ കഥാപാത്രവുമായി മാനസികവും ശാരീരികവുമായി കൂടുതൽ അടുക്കുന്നു. തുടക്കത്തിൽ സിനിമയിൽ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി പല ജോലികൾ സിനിമയിൽ ചെയ്തിട്ടുണ്ട് വിക്രം. അജിത്തിനും അബ്ബാസിനും പ്രഭുദേവയ്ക്കും വിനീതിനുമൊക്കെ ശബ്ദം ഡബ് ചെയ്തിട്ടുണ്ട് വിക്രം. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വിക്രത്തിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. പ്രതിഫലത്തെക്കുറിച്ച് വിക്രം പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ അഭിനയിച്ചാൽ നിർമ്മാതാക്കൾ വിതരണക്കാർക്ക് എൻ്റെ സിനിമകൾ വിൽക്കുന്നത് എൻ്റെ സ്റ്റാർഡം നോക്കിയാണ്. ഞാൻ വലിയ താരമല്ലാതിരുന്ന സമയത്ത് എനിക്കാരും പണം കൂടുതൽ തന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഞാൻ എന്തിന് പ്രതിഫലം കുറച്ച് അഭിനയിക്കണം? വിക്രം അഭിപ്രായം തുറന്നു പറയുന്നു. നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി എന്ത് കോംപ്രമൈസിനും തയ്യാറാണ് വിക്രം. നല്ല കഥാപാത്രമാണെങ്കിൽ നായകസ്ഥാനമൊക്കെ മാറ്റിവെച്ച് വില്ലനായിട്ട് പോലും വിക്രം അഭിനയിക്കും. ഒന്നിൽ കൂടുതൽ റോളുകൾ വിക്രത്തിന്റെ സ്വപ്നത്തിലുണ്ട്. ഭ്രാന്തനായ ശാസ്ത്രജ്ഞൻ, വിഷക്കാരൻ, ഭ്രാന്തൻ, ഇതൊക്കെ വിക്രത്തിന്റെ സ്വപ്നത്തിലുള്ള കഥാപാത്രങ്ങളാണ്. ബാല, വിജയ് മിൽട്ടൺ, മണിരത്നം, ശങ്കർ, ഹരി തുടങ്ങിയവർ വിക്രത്തിന്റെ ഇഷ്ട സംവിധായകരാണ്. വിക്രത്തിന്റെ ആരാധകർ വിക്രത്തിനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് വിക്രം പറയുന്നു. കാശി എന്ന സിനിമയിൽ അന്ധനായ കഥാപാത്രത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞ് തന്റെ കണ്ണുകൾ മരണാനന്തരം ദാനം ചെയ്യുമെന്ന് വിക്രം പ്രഖ്യാപിച്ചു. വിക്രത്തോടൊപ്പം വിക്രത്തിന്റെ പല ആരാധകരും തങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചു. വിക്രം സിനിമയെ വീടുമായി കൂട്ടിക്കുഴയ്ക്കാറില്ല. വീട്ടിലെത്തിയാൽ വിക്രം പക്ക ഗൃഹനാഥനാണ്. പുറത്തുനിന്നുള്ള ഫോൺ അറ്റൻഡ് ചെയ്യുകയില്ല. ലൊക്കേഷനിലെത്തിയാൽ ഭാര്യയും മക്കളും മനസ്സിൽ മാത്രമേ ഉണ്ടാവൂ. അവർക്ക് വിക്രത്തിനെ ഫോണിൽ കിട്ടില്ല. വിക്രം 50-ാമത്തെ വയസ്സിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. വിക്രത്തിന് 2 മക്കളാണ്. മകൻ ഉടൻ സിനിമയുടെ ഭാഗമാകും. മകൾക്ക് വിവാഹമായി. ചിയാൻ വിക്രം ഒരു അത്ഭുതമാണ്. കഥാപാത്രങ്ങളിലൂടെ വിസ്മയിപ്പിക്കുന്ന നടൻ.